എല്ലാവർക്കും സക്സസ് മന്ത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ്. നമ്മുടെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചും അതുപോലെ തന്നെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചും. അപ്പോൾ നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ് മുഴുവനായും കാണുക. നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടുണ്ടായ കുറച്ച് അഡീഷണൽ പോയിന്റ്സ് ഞാൻ പറയാം. അപ്പോൾ അത് പഠിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കോർ ടോപ്പിക്കായ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചും പഠിക്കാം. അപ്പോൾ മനുഷ്യാവകാശം 1948 December 10 പാരീസിൽ ചേർന്ന യു എൻ ജനറൽ അസംബ്ലി, യു എന്നിൻ്റെ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. അപ്പോൾ ഈ പറഞ്ഞ സെൻറ്റൻസിൽ 1948 December 10 അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം. 1948 December 10 എവിടെ ചേർന്നത്? പാരീസ്, ലോകത്തിൻ്റെ ഫാഷൻ തലസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്ന പാരീസിൽ ചേർന്നത്. പലതവണ ചോദിച്ചേക്കുന്നതാണ് പാരീസിൽ ചേർന്ന യു എൻ ജനറൽ അസംബ്ലി, ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. അപ്പോൾ 1948 December 10 പഠിച്ചിരിക്കണം. പാരീസ് നിരവധി തവണ ചോദിച്ചിരിക്കുന്നതാണ്. പാരീസ് ഓപ്ഷനിൽ ലണ്ടൻ കാണും, ന്യൂയോർക്ക് കാണും, വാഷിങ്ടൺ കാണും, പാരീസ് കാണും. അപ്പോൾ പാരീസ് ഓപ്ഷൻ കറുപ്പിക്കുക. 1948 December 10 പാരീസിൽ ചേർന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. അങ്ങനെ 1950 December 10 മുതൽ December 10 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങി. അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം എന്നാണ് എന്ന് ചോദിച്ചാൽ December 10. അപ്പോൾ December 10 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം. ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ കരട് തയ്യാറാക്കിയത് മുൻ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റിന്റെ ഭാര്യയായിരുന്ന എലിനോർ റൂസ്വെൽറ്റ് ആണ്. അപ്പോൾ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ കരട് തയ്യാറാക്കിയത് എലിനോർ റൂസ്വെൽറ്റ് ആണ്. യു എൻ മനുഷ്യാവകാശ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം കൂടി പഠിച്ചു വെക്കണം. യു എൻ മനുഷ്യാവകാശ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1966. എന്നാൽ ആ പുരസ്കാരം നൽകി തുടങ്ങിയത് 1968 മുതലാണ്. അപ്പോൾ യു എൻ മനുഷ്യാവകാശ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ചോദിച്ചാൽ 1966, നൽകി തുടങ്ങിയത് 1968. എന്നാൽ ആദ്യമായിട്ട് ഒരു ഇന്ത്യക്കാരന് യു എൻ മനുഷ്യാവകാശ പുരസ്കാരം ലഭിച്ചത് ബാബ ആംതേക്കാണ്. അപ്പോൾ പഠിച്ചിരിക്കണം, യു എൻ മനുഷ്യാവകാശ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് ബാബ ആംതേ. അപ്പോൾ നമ്മൾ പഠിച്ചത് 1948 December 10 പാരീസിൽ ചേർന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയാണ് സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്. 1950 December 10 മുതൽ December 10 എന്താണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നു. ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ കരട് തയ്യാറാക്കിയത് എലിനോർ റൂസ്വെൽറ്റ് ആണ്. യു എൻ മനുഷ്യാവകാശ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1966, നൽകി തുടങ്ങിയ വർഷം 1968. ആദ്യമായി ലഭിച്ച ഇന്ത്യക്കാരനാണ് ബാബ ആംതേ. അതുപോലെ തന്നെ മനുഷ്യാവകാശത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് മാഗ്നാ കാർട്ടയാണ്. 1215 ജോൺ 2 രാജാവ് റണ്ണിമീഡിൽ വെച്ച് ഒപ്പുവെച്ച മാഗ്നാ കാർട്ടയാണ് മനുഷ്യാവകാശത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. അപ്പോൾ മനുഷ്യാവകാശത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ജോൺ 2 രാജാവ് റണ്ണിമീഡിൽ വെച്ച് ഒപ്പുവെച്ച മാഗ്നാ കാർട്ടയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കുക. നമ്മൾ പഠിക്കാൻ പോകുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ്. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ എന്ത് തരം സ്ഥാപനമാണ് എന്ന് ചോദിച്ചാൽ അത് ഒരു ഭരണഘടനേതര സ്ഥാപനമാണ്. അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പോൾ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി? ഭരണഘടനയിൽ പ്രത്യേകിച്ച് പരാമർശിച്ചിട്ടില്ലാത്ത ഒരു സ്ഥാപനമാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി. പിന്നീട് കാലാകാലങ്ങളായിട്ട് ഓരോ ആക്ട് പാസ്സാക്കി നിലവിൽ വന്ന സ്ഥാപനങ്ങളാണ് ഭരണഘടനേതര സ്ഥാപനങ്ങൾ. തൊട്ട് കാണിക്കാൻ ഒരു ഭരണഘടനാ വകുപ്പില്ലാത്ത സ്ഥാപനങ്ങൾ. അതിനുദാഹരണമാണ് മനുഷ്യാവകാശ കമ്മീഷൻ, അതുപോലെ വിവരാവകാശ കമ്മീഷൻ. ഇതെല്ലാം ഓരോ ആക്ട് പാസ്സാക്കി പിന്നീട് നിലവിൽ വന്ന സ്ഥാപനങ്ങളാണ്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടാവാതിരുന്നതും പിന്നീട് ഓരോ ആക്ട് പാസ്സാക്കി നിലവിൽ വന്നതുമായ സ്ഥാപനങ്ങളാണ് ഭരണഘടനേതര സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്.
അപ്പോൾ എന്താണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ? അതിനെ തൊട്ട് കാണിക്കാൻ ചൂണ്ടിക്കാണിക്കാൻ ഒരു ആർട്ടിക്കിൾ ഉണ്ടാവും അല്ലേ, ഒരു വകുപ്പ് ഉണ്ടാവും. ഉദാഹരണത്തിന് നമ്മുടെ പി എസ് സി തന്നെ, യു പി എസ് സി ആർട്ടിക്കിൾ 315 പി എസ് സിയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ്. അപ്പോൾ അത് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. നമ്മളുടെ പി എസ് സി പരീക്ഷയെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് 2 മണിക്കും അവസാനിക്കുന്നത് 3:15 3:15 അപ്പോൾ 315 ഡീൽസ് വിത്ത് യു പി എസ് സി. അതുപോലെ തന്നെ അറ്റോർണി ജനറൽ 76 വകുപ്പ് 76 ആർട്ടിക്കിൾ 76. അതുപോലെ തന്നെ ധനകാര്യ കമ്മീഷൻ 280 ആർട്ടിക്കിൾ. ഇതെല്ലാം ഒരു ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളും ഭരണഘടനേതര സ്ഥാപനങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ്. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അല്ലെങ്കിൽ ഭരണഘടനേതര സ്ഥാപനമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ് ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത്. എന്നാൽ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇന്ത്യയിൽ മൗലികാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. ഇന്ത്യയിൽ മൗലികാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് അല്ലെങ്കിൽ ജുഡീഷ്യറിയാണെന്നൊക്കെ പറയാം. എന്നാൽ മനുഷ്യാവകാശത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. അപ്പോൾ രണ്ടും തിരിഞ്ഞു പോവാതെ നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് മനുഷ്യാവകാശ കമ്മീഷനാണ്, എന്നാൽ മൗലികാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ് അല്ലെങ്കിൽ പാർട്ട് ഏതാണ് എന്നൊരു ചോദ്യം മുൻപ് ചോദിച്ചിട്ടുണ്ട്. പാർട്ട് 3 ഭാഗം 3 മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം. അപ്പോൾ പാർട്ട് 3 നമുക്കറിയാം, ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് ഭാഗം 3 ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം അല്ലെങ്കിൽ പാർട്ട് ചോദിച്ചാൽ പാർട്ട് 3 ആണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്, ഭാഗം 3. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ അല്ലെങ്കിൽ കാവൽക്കാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്, എന്നാൽ ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ഇന്ത്യയിൽ മനുഷ്യാവകാശ നിയമം പാസാക്കിയ വർഷം പഠിച്ചു വെക്കണം. 1993 സെപ്റ്റംബർ 28 ഇന്ത്യയിൽ മനുഷ്യാവകാശ നിയമം പാസാക്കിയത്. അപ്പോൾ ഇന്ത്യയിൽ മനുഷ്യാവകാശ നിയമം പാസാക്കിയ വർഷം 1993 സെപ്റ്റംബർ 28. തൊട്ടടുത്ത വർഷം വളരെ പ്രധാനപ്പെട്ട വർഷമാണ്, ഇന്ത്യയിൽ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്ന വർഷം, കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ. ആദ്യം പാസാക്കിയതാണ് ആ നിയമം 1993 സെപ്റ്റംബർ 28 എന്ന് പറഞ്ഞത്. എന്നാൽ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്ന വർഷം എന്നാണ്, എന്നാണ് അത് നിലവിൽ വന്നത്, ആക്ട് നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ 1993 ഒക്ടോബർ 12 ഇന്ത്യയിൽ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒക്ടോബർ 12 എന്ന ദിവസമാണ്. 1993 ഒക്ടോബർ 12 ഏറ്റവും പ്രധാനപ്പെട്ടത്, കാരണം അതാണ് ആക്ട് നിലവിൽ വന്നത്. എന്നാൽ അത് പാസാക്കിയ ദിനം ചോദിച്ചാൽ 1993 സെപ്റ്റംബർ 28. മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചാൽ മാനവ് അധികാർ ഭവൻ എന്നാണ് നമ്മൾ ഇത്രയും കാലം പഠിച്ചു വെച്ചത്. അപ്പോൾ ഇന്ത്യയിൽ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ചോദിച്ചാൽ മാനവ് അധികാർ ഭവൻ എന്നായിരുന്നു നമ്മൾ ഇത്രയും കാലം പഠിച്ചു വെച്ചത്. എന്നാൽ ഇപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ, ആ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്, പട്ടേൽ ഭവൻ എന്നാണ്. പട്ടേൽ ഭവൻ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പട്ടേൽ ഭവൻ എന്നാണ് അതിന് പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷനിൽ മാനവ് അധികാർ ഭവനും പട്ടേൽ ഭവനും ഉണ്ടെങ്കിൽ പട്ടേൽ ഭവൻ കൊടുക്കുക, ഇനി അതല്ല പട്ടേൽ ഭവൻ ഇല്ലെങ്കിൽ മാനവ് അധികാർ ഭവൻ തന്നെ കൊടുക്കുക. അപ്പോൾ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്, എന്നാൽ മൗലികാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ചോദിച്ചാൽ ഭാഗം 3. ഭാഗം 3 ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. ഇന്ത്യയിൽ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1993 ഒക്ടോബർ 12, എന്നാൽ അത് പാസാക്കിയത് 1993 സെപ്റ്റംബർ 28. ആസ്ഥാനം ചോദിച്ചാൽ നിലവിൽ പട്ടേൽ ഭവനാണ്, ഇതിനു മുന്നേ അതിൻ്റെ പേര് മാനവ് അധികാർ ഭവൻ എന്നായിരുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും ഒക്കെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്.
അപ്പോൾ രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയൊക്കെ നിയമിക്കുന്നത്. ഈ രാഷ്ട്രപതി നിയമിക്കുന്നത് പ്രധാനമന്ത്രി അധ്യക്ഷനായി വരുന്ന ഒരു 6-അംഗ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. അപ്പോൾ കാര്യം രാഷ്ട്രപതിയാണ് നിയമിക്കുന്നതെങ്കിലും അതിന് ഉപദേശം കൊടുക്കുന്നത്, അതിന് ശുപാർശ ചെയ്യുന്നത് പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ട് വരുന്ന 6-അംഗ കമ്മിറ്റിയാണ്. അപ്പോൾ ഈ 6-അംഗ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് എന്ന് പഠിച്ചു വെക്കണം. 1 പ്രധാനമന്ത്രി തന്നെയാണ്, 2 കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്, 3 ലോകസഭാ സ്പീക്കർ, അടുത്തത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, അപ്പോൾ ആദ്യം പറഞ്ഞത് പ്രധാനമന്ത്രി, രണ്ടാമത് പറഞ്ഞത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി, മൂന്നാമത് പറഞ്ഞത് ലോക്സഭാ സ്പീക്കർ, നാലാമത് പറഞ്ഞത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, 5 രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, 6 രാജ്യസഭാ ഉപാധ്യക്ഷൻ, അല്ലെങ്കിൽ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ. അപ്പോൾ 6-അംഗ കമ്മിറ്റിയാണ് പ്രസിഡന്റിന് ശുപാർശ നൽകുന്നത് ആരെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കണമെന്നത്. അപ്പോൾ 6-അംഗ കമ്മിറ്റിയിൽ ഉള്ളത് പ്രധാനമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോക്സഭാ സ്പീക്കർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഉപാധ്യക്ഷൻ. ഇത്രയും പേരുടെ ശുപാർശ പ്രകാരമാണ് പ്രസിഡന്റ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത്. 1993 സെപ്റ്റംബർ 28 പാസാക്കുകയും 1993 ഒക്ടോബർ 12 നിലവിൽ വരികയും ചെയ്ത മനുഷ്യാവകാശ നിയമം നിലവിൽ ഇതുവരെ 2 തവണ ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തപ്പെട്ടിട്ടുണ്ട്. ആ വർഷങ്ങൾ ഏതൊക്കെയാണ് എന്ന് അറിഞ്ഞു വെക്കണം. 1 2006 മറ്റൊന്ന് 2019. അപ്പോൾ മനുഷ്യാവകാശ നിയമം ഇതുവരെ ഭേദഗതി ചെയ്യപ്പെട്ടത് 2 തവണയാണ്. ഒരു വർഷം 2006, രണ്ടാമത് 2019. അപ്പോൾ ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന 2019 മാറ്റങ്ങൾ, 1993 നിയമവും 2019 നിലവിൽ വന്നപ്പോൾ മാറ്റം വരുത്തിയപ്പോൾ ഉള്ള നിയമവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ആദ്യം 1993 മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയായിരുന്നു എന്ന് നോക്കാം. നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് 5 അംഗങ്ങൾ എന്നായിരുന്നു, ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ. എന്നാൽ ചെയർമാൻ കൂടാതെ എത്ര അംഗങ്ങൾ എന്ന് ചോദിച്ചാൽ 4 അംഗങ്ങളാണ്. അപ്പോൾ ചെയർമാനെ കൂടാതെ എത്ര അംഗങ്ങൾ എന്ന് ചോദിച്ചാൽ 4, മൊത്തം 5 അംഗങ്ങളും. ഏത്, 1993 നിയമപ്രകാരം ഇതുവരെ നമ്മുടെ PSC ഉത്തരവും അത് തന്നെയായിരുന്നു. എന്നാൽ 2019 ഭേദഗതിയോട് കൂടിയിട്ട് ഇത് 5-ൽ നിന്നും 6-ആക്കി ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ചെയർമാനെ കൂടാതെ 5 അംഗങ്ങൾ, 5+1 എന്ന നിലയിലാണ് ഉയർത്തിയിരിക്കുന്നത്. ഒരു ചെയർമാനും 5 അംഗങ്ങളും, അങ്ങനെ മൊത്തം 6 അംഗങ്ങളാണ് നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളത്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ നിലവിൽ 6 അംഗങ്ങളാണ് ഉള്ളത്, മുന്നേ അത് 5 അംഗങ്ങളായിരുന്നു. അപ്പോൾ ഈ 5 അംഗങ്ങളുടെയും അല്ലെങ്കിൽ 6 അംഗങ്ങളുടെയും ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ചെയർമാൻ്റെ ക്വാളിഫിക്കേഷൻ, 1993 നിലവിൽ വന്നപ്പോൾ അല്ലെങ്കിൽ ഇതുവരെ 2019 എന്തായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകാനുള്ള യോഗ്യത എന്ന് ചോദിച്ചാൽ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി വിരമിച്ച വ്യക്തിയായിരിക്കണം എന്നായിരുന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായിട്ട് പ്രവർത്തിച്ച് പരിചയമുള്ള വ്യക്തിയായിരിക്കണം എന്നാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ കൊടുത്തിരുന്നത്. എന്നാൽ 2019 ഭേദഗതി പ്രകാരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി വിരമിച്ചതോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയായി പ്രവർത്തിച്ചിട്ടുള്ളതോ ആയ ആളായാലും മതി എന്നൊരു റിലാക്സേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1993 എന്തായിരുന്നു, 1993 മുതൽ 2019 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അത് പ്രവർത്തിച്ച വ്യക്തിയായാൽ മതിയായിരുന്നു. 2019 നിയമപ്രകാരം അത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയായി പ്രവർത്തിച്ചുള്ള വ്യക്തിയായാലും മതി എന്നൊരു റിലാക്സേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്കിവിടെ 1993 നിയമപ്രകാരം 4 അംഗങ്ങളുടെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ അംഗത്തിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കിക്കോ. സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ സുപ്രീം കോടതി റിട്ടയേർഡ് ജഡ്ജി ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം എന്ത് മനുഷ്യാവകാശ കമ്മീഷൻ ഒരംഗത്തിൻ്റെ ക്വാളിഫിക്കേഷൻ. അപ്പോൾ ചെയർമാൻ്റെ യോഗ്യത സുപ്രീം കോടതി
ചീഫ് ജസ്റ്റിസ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണമെന്നായിരുന്നു. രണ്ടാമത്തെ അംഗത്തിൻ്റെ യോഗ്യത സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ റിട്ടയേർഡ് ജഡ്ജി ആയിരിക്കണം. അടുത്ത മൂന്നാമത്തെ അംഗത്തിൻ്റെ യോഗ്യത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കണമെന്നാണ് മൂന്നാമത്തെ അംഗത്തിൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് നാലാമത്തെയും അഞ്ചാമത്തെയും, നാലാമത്തെയും അഞ്ചാമത്തെയും ആൾക്കാരുടെ യോഗ്യത, അംഗങ്ങളുടെ യോഗ്യത ചോദിച്ചാൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവുള്ള വ്യക്തികളായിരിക്കണം നാലും അഞ്ചും ആളുകൾ. അപ്പോൾ നാലും അഞ്ചും ആളുകളുടെ പ്രത്യേകത എന്താണ്? മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിച്ചുള്ളതും അതുമായി ബന്ധമുള്ള അല്ലെങ്കിൽ അറിവുള്ള ആളുകളുമായിരിക്കണം നാലും അഞ്ചും ആളുകൾ. അപ്പോൾ ഈ അഞ്ചാളുകളുടെ ക്വാളിഫിക്കേഷൻ ഒന്നുകൂടി പറയാം. 1993 പ്രകാരമാണ് ചെയർമാൻ ആവണമെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി പ്രവർത്തിച്ചുള്ള വ്യക്തിയായിരിക്കണം. അത് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ സുപ്രീം കോടതിയോ ജഡ്ജിയായി പ്രവർത്തിച്ചിട്ടുണ്ടായാലും മതി എന്ന് മാറ്റിയിട്ടുണ്ട് 2019 മുതൽ. എന്നാൽ രണ്ടാമത്തെ അംഗത്തിൻ്റെ യോഗ്യത സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കണം, അല്ലെങ്കിൽ സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജി ആയിരിക്കണം. മൂന്നാമത്തെ അംഗത്തിൻ്റെ യോഗ്യത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ഹൈക്കോടതി റിട്ടയർഡ് ചീഫ് ജസ്റ്റിസോ ആയിരിക്കണം, പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ആ ഒരു മേഖലയിൽ. നാലാമത്തെയും അഞ്ചാമത്തെയും അംഗങ്ങളുടെ പ്രത്യേകത മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആളായിരിക്കണം, അതിനെക്കുറിച്ച് നല്ല അറിവുള്ള വ്യക്തികളായിരിക്കണം. ഇനി നമുക്ക് 2019 ഭേദഗതി പ്രകാരം ഇവയിലെല്ലാം ഉണ്ടായ വ്യത്യാസങ്ങൾ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ചെയർമാൻ ആയിട്ടുള്ള യോഗ്യത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതി ജഡ്ജിയോ ആയാൽ മതി, അല്ലെങ്കിൽ ആയി പ്രവർത്തിച്ചിട്ടുണ്ടായാൽ മതി. രണ്ടാമത്തെ അംഗത്തിൻ്റെ യോഗ്യത സെയിം തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. സുപ്രീം കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ സുപ്രീം കോടതി റിട്ടയേർഡ് ജഡ്ജിയോ ആയിരിക്കണം. മൂന്നാമത്തെ അംഗത്തിനും മാറ്റമൊന്നുമില്ല, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ഹൈക്കോടതി റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസോ ആയാൽ മതി. നാലാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെയും അംഗങ്ങൾ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കണം, അതിനെക്കുറിച്ച് നല്ല അറിവുള്ള വ്യക്തികളായിരിക്കണം. അപ്പോൾ ഇവിടെ രണ്ടുപേരായിരുന്നു മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിന്നും എടുത്തിരുന്നതെങ്കിൽ 2019 മുതൽ അത് മൂന്ന് പേരാക്കിയിട്ടുണ്ട്. അതിൽ ഒരാൾ വനിതയായിരിക്കണം എന്നും നിഷ്കർഷിച്ചിട്ടുണ്ട്. അപ്പോൾ മൂന്ന് പേർ എന്താണ്, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുള്ള വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ നല്ല അറിവുള്ള വ്യക്തികളായിരിക്കണം, അതിൽ ഒരാൾ വനിതയാകണം എന്നും നിഷ്കർഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. അതുപോലെ തന്നെ 1993 നിയമപ്രകാരം എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിട്ട് നാല് പേരായിരുന്നു ഉണ്ടായിരുന്നത്. എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്, ഈ അഞ്ച് പേരെ കൂടാതെ എക്സ്ട്രാ ഒരു നാല് പേരും കൂടി ഉണ്ടായിരുന്നു, അത് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിരുന്നു. അപ്പോൾ ഈ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആരൊക്കെയാണെന്നും കൂടി ഒന്ന് നോക്കി പോവാം. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ 1, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ 1. രണ്ടാമത്തെ ആൾ ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർമാൻ ആയിരിക്കണം, ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർമാൻ ആയിരിക്കണം. മൂന്നാമത്തേത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആയിരിക്കണം, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആയിരിക്കണം. നാലാമത്തേത് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരിക്കണം, വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരിക്കണം നാലാമത്തെ വ്യക്തി. അപ്പോൾ ഈ നാല് ആളുകൾ ആരൊക്കെയാണ്? എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് നാലാളുകളായിട്ട് ഉണ്ടായിരുന്നത്, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ, പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ, ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ, വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. അപ്പോൾ ഈ നാല് പേരുകളായിരുന്നു എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സായിട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ 2019 ഭേദഗതി പ്രകാരം ഈ നാല് എന്നുള്ളത് ഏഴാക്കി ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഇപ്പോൾ ഏഴ് പേരാണ്, എന്നാൽ അംഗങ്ങൾ ചോദിച്ചാൽ അത് ആറ് പേരാണ്. അപ്പോൾ നിലവിൽ അംഗങ്ങൾ ചോദിച്ചാൽ ആറ് പേരാണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ആറ് പേരാണ്. എന്നാൽ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ നിലവിൽ ഏഴ് പേരാണ്, മുന്നേ അത് നാല് പേരായിരുന്നു. അപ്പോൾ ഈ നാല് പേരും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്ന് എസ് സി കമ്മീഷൻ ചെയർമാൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ. രണ്ട് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ. മൂന്ന് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. നാല് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. അഞ്ച് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ്, പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ. അപ്പോൾ പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ അഞ്ചാമത്തെ ആളായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ സി പി സി ആർ, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, അതിൻ്റെ കമ്മീഷൻ ചെയർമാനും ഇതിനകത്ത് ഭാഗമായിട്ടുണ്ട്. അതുപോലെ തന്നെ
ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസ്. അപ്പോൾ ഡിസേബിലിറ്റീസ് ഉള്ള ആളുകളുടെ ചീഫ് കമ്മീഷണറും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മൊത്തം 7 പേരാണ് നിലവിൽ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ ആരൊക്കെയാണ് ആ 7 പേരെന്നും അവയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണെന്നും ജസ്റ്റ് ഞാനൊന്ന് പറയാം. ആദ്യം നമ്മൾ പറഞ്ഞത് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ രാംശങ്കർ കത്തേരിയാണ്. നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ പഠിക്കും രാംശങ്കർ കത്തേരിയാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ നന്ദകുമാർ സായ്. ഇമ്പോർട്ടൻ്റ് ആണ്, നന്ദകുമാർ സായി ആണ്. അതുപോലെ തന്നെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ സെയ്ദ് ഖൈറുൽ ഹസ്സൻ റിസ്വി ആണ് നിലവിൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അടുത്തത് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മയാണ്. അടുത്തത് ദേശീയ പിന്നോക്ക കമ്മീഷൻ അധ്യക്ഷൻ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് ഭഗവാൻ ലാൽ സാനിയാണ് ദേശീയ പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ. അതുപോലെ തന്നെ NCPCR നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, അതിൻ്റെ അധ്യക്ഷൻ ചോദിച്ചാൽ പ്രിയങ്ക് കനുങ്കോയാണ്. അപ്പോൾ NCPCR നിലവിലെ അധ്യക്ഷൻ പ്രിയങ്ക് കനുങ്കോ. അതുപോലെ തന്നെ ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസ്, അതിൻ്റെ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ അത് കമലേഷ് കുമാർ പാണ്ഡെ എന്ന വ്യക്തിയാണ്. അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ്റെ കാലാവധി എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ ഇതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 5 വർഷവും 70 വയസ്സും എന്നായിരുന്നു. 5 വർഷവും അല്ലെങ്കിൽ 70 വയസ്സും ഏതാണോ ആദ്യം അത് എന്നായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ 2019 ഭേദഗതി പ്രകാരം അത് 3 വർഷവും 70 വയസ്സും എന്നാക്കിയിരുന്നു. 3 വർഷവും 70 വയസ്സും. നമുക്കറിയാം ഒരാൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി വിരമിക്കണമെന്നുണ്ടെങ്കിൽ 65 വയസ്സാവും. അപ്പോൾ മാക്സിമം 65 വയസ്സാണ്. അതിനുശേഷം അയാൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായാൽ 3 വർഷം കഴിഞ്ഞാൽ വീണ്ടും അയാളെ റീ എലക്ട് ചെയ്യാം അല്ലെങ്കിൽ റീ അപ്പോയിൻറ്റ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനും കൂടി 2019 ഭേദഗതി പ്രകാരം വന്നിട്ടുണ്ട്. മുന്നേ 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സായിരുന്നു, ഏതാണോ ആദ്യം അതായിരുന്നു. ഇപ്പോൾ 70 വയസ്സ് അവിടെ തന്നെയുണ്ട്, എന്നാൽ അത് 3 വർഷമാക്കി ചുരുക്കിയിട്ടുണ്ട്. എന്നാൽ വീണ്ടും റീ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ്റെ കാലാവധി എത്രയാണ് എന്ന് ചോദിച്ചാൽ 3 വർഷവും 70 വയസ്സുമാണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് നിലവിൽ അധ്യക്ഷൻ്റെയും അംഗങ്ങളുടെയും കാലാവധി. അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെയും അധ്യക്ഷനെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അവരെ പുറത്താക്കുന്നതും രാഷ്ട്രപതിയാണ്. അപ്പോൾ നിയമിക്കുന്നതും പുറത്താക്കുന്നതും, ഇനി അതല്ല അവർ സ്വയമേ രാജിക്കത്ത് നൽകേണ്ടതും രാഷ്ട്രപതിക്ക് തന്നെയാണ്. അപ്പോൾ അവർക്ക് ഒഴിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ രാജിക്കത്ത് നൽകേണ്ടതും രാഷ്ട്രപതിക്ക് തന്നെയാണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. നമ്മൾ പഠിച്ചു 6-അംഗ കമ്മിറ്റിയുടെ, പ്രധാനമന്ത്രി തലവനായി വരുന്ന 6-അംഗ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് രാഷ്ട്രപതി നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത്. ഇവർ രാജിക്കത്ത് നൽകുന്നതും രാഷ്ട്രപതിക്ക് തന്നെയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി ചോദിച്ചാൽ, അല്ലെങ്കിൽ ചെയർമാൻ്റെ കാലാവധി ചോദിച്ചാൽ, ഇപ്പോൾ നിലവിൽ 3 വർഷവും 70 വയസ്സുമാണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. മുന്നേ അത് 5 വർഷവും 70 വയസ്സുമായിരുന്നു. അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്, അത് ഓർത്തിരിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ്, നമ്മുടെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച്. അപ്പോൾ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1998 ഡിസംബർ 11 1998 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ ഈ ഡിസംബർ 10 എന്ന ഡേറ്റ് നമ്മൾ ആദ്യം പഠിച്ചു കഴിഞ്ഞു. ഡിസംബർ 10 എന്നാണ് ഡിസംബർ 10 പ്രത്യേകത. ലോക മനുഷ്യാവകാശ ദിനമാണ് അല്ലേ. 1948 ഡിസംബർ 10 പാരീസിൽ ചേർന്ന UN ജനറൽ അസംബ്ലി എന്ത് ചെയ്തു? സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. അങ്ങനെ 1950 ഡിസംബർ 10 നമ്മൾ എന്ത് ചെയ്തു? ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയെന്നൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതാണ്.
ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഡിസംബർ 11-ന്റെ പ്രത്യേകതയാണ്. ഡിസംബർ 11 നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന ദിവസമാണ്. വർഷം 1998 ആണെന്ന് ഓർത്ത് വെക്കുക, 1998 ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. അറിയാം, തിരുവനന്തപുരത്തായിരിക്കും മിക്കവാറും ആസ്ഥാനം. അപ്പോൾ തിരുവനന്തപുരം തന്നെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം. അതുപോലെ തന്നെ അറിഞ്ഞിരിക്കുന്ന മറ്റൊരു വസ്തുതയാണ്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്, ചെയർമാൻ ഉൾപ്പെടെ അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 3 പേരാണ്. 2+1 എന്ന രീതിയിൽ 3 പേരാണ് ചെയർമാൻ ഉൾപ്പെടെ ചോദിച്ചാൽ. എന്നാൽ ചെയർമാനെ കൂടാതെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ 2 പേരാണ്. അതുപോലെ തന്നെ പഠിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധി എത്രയാണ്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധി എത്രയാണ് എന്ന് ചോദിച്ചാൽ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തന്നെയാണ്. നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പഠിച്ച പോലെ തന്നെയാണ്, 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകാനുള്ള യോഗ്യത എന്താണെന്ന് പഠിച്ചു വെക്കണം. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്നാണ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജസ്റ്റിസ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജസ്റ്റിസ് ആയി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകാനുള്ള യോഗ്യത എന്തൊക്കെയാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജസ്റ്റിസ് ആയി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായിട്ട് വരേണ്ടത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. നമ്മൾ നേരത്തെ പഠിച്ചു, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും ഒക്കെ നിയമിക്കുന്നത് അവിടെ ആരാണ്? രാഷ്ട്രപതിയാണെന്ന് പഠിച്ചു. എന്നാൽ ഇങ്ങ് സംസ്ഥാനത്തേക്ക് വന്നാൽ ചെയർമാനെയും അംഗങ്ങളെയും എല്ലാം നിയമിക്കുന്നത് ഗവർണറാണ്. എന്നാൽ ഈ ഗവർണർ നിയമിക്കുന്നത് ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. ഗവർണർ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും എല്ലാം നിയമിക്കുന്നത് ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. മുഖ്യമന്ത്രി തലവനായിട്ട് വരുന്ന കമ്മിറ്റിയാണ്. നമ്മൾ ദേശീയം പഠിച്ചപ്പോൾ പഠിച്ചത് പ്രധാനമന്ത്രി അധ്യക്ഷനായി വരുന്ന ഒരു കമ്മിറ്റിയുടെ പേരാണ്. എന്നാൽ ഇവിടെ പഠിക്കുന്നത് മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ട് വരുന്ന ഒരു കമ്മിറ്റിയാണ്. അതിനകത്ത് വരുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ, 1 മുഖ്യമന്ത്രി, 2 സംസ്ഥാന ആഭ്യന്തരമന്ത്രി, 3 നിയമസഭാ സ്പീക്കർ, 4 നിയമസഭാ പ്രതിപക്ഷ നേതാവ്, അപ്പോൾ ഈ 4 പേരുടെ ശുപാർശ പ്രകാരമാണ് സംസ്ഥാനത്ത് ഗവർണർ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത്. അതുപോലെ തന്നെ പഠിച്ചിരിക്കേണ്ട മറ്റൊരു വസ്തുത, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും നീക്കം ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് പ്രസിഡന്റാണ്. അപ്പോൾ രാഷ്ട്രപതിയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നീക്കം ചെയ്യുന്നത് എന്ന് പഠിച്ചു നോക്കുക. എന്നാൽ നിയമിക്കുന്നത് ഗവർണറാണ്. എന്നാൽ ഇവർ സ്വമേധയാ രാജിക്കത്ത് നൽകുന്നത് ഗവർണർക്ക് തന്നെയാണ്. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത് ഗവർണറാണെങ്കിലും അവരെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. എന്നാൽ അവർ രാജിക്കത്ത് നൽകുന്നത് ഗവർണർക്കാണ്. അതുപോലെ പഠിച്ചിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷണറാണ്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് MM പരീദ് പിള്ളയാണ്. അപ്പോൾ ജസ്റ്റിസ് MM പരീദ് പിള്ളയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി. എന്നാൽ നിലവിലെ ചെയർമാൻ ആരാണ്, എന്ന് ചോദിച്ചാൽ ആന്റണി ഡൊമിനിക് ആണ്. ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് 1998 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്ന് പഠിച്ചു. പിന്നെ പഠിച്ചത് ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്താണെന്ന് പഠിച്ചു. ആകെ അംഗസംഖ്യ 3 2+1 എന്ന രീതിയിലാണ് 3. ചെയർമാനെ കൂടാതെ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 2. ചെയർമാൻ ഉൾപ്പെടെ എത്ര അംഗങ്ങളെന്ന് ചോദിച്ചാൽ 3. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ അല്ലെങ്കിൽ ചെയർമാന്റെ കാലാവധി ചോദിച്ചാൽ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത് ഗവർണറാണെങ്കിലും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ അവർ രാജിക്കത്ത് നൽകുന്നത് ഗവർണർക്ക് തന്നെയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായ ആദ്യ വ്യക്തിയാണ് MM പരീദ് പിള്ള. എന്നാൽ നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആന്റണി ഡൊമിനിക് ആണ്, ആന്റണി. അപ്പോൾ ഇത്രയുമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചും അതുപോലെ തന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചും പഠിക്കാനുള്ളത്. ഓരോ പോയിന്റും വ്യക്തമായി പഠിച്ചെടുക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, ഒപ്പം കാണുന്ന ബെൽ ഐക്കൺ കൂടി അമർത്തുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.